ഞാനും ഭയങ്കര വിശ്വാസിയാണ്. ചെറിയ രീതിയിൽ എന്തോ ദേവിയായി സ്വാസിക അതെ 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 അല്ല, ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയാണ്. കുറച്ച് അന്ധവിശ്വാസം ഉണ്ട്. ഞാൻ ജ്യോതിഷമൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. എന്റെ അച്ഛൻ അമ്മ എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ എനിക്ക് എല്ലാ കാര്യത്തിലും വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു നാരീ പൂജയുടെ ഭാഗമായിട്ട് എന്നെ വിളിച്ചപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ അങ്ങനെ ഒരു ഭക്തി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് നിഷേധിക്കാൻ എനിക്ക് തോന്നിയില്ല. എല്ലാവരും അങ്ങനെ ആവണം എന്നൊന്നും എനിക്ക് പറയാനും പറ്റില്ല. പക്ഷെ ഞാൻ കുറച്ച് വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ഉള്ളൊരു ആളാണ്. പല സ്ത്രീകൾക്കും അതിനെ എതിർക്കണം എന്നുണ്ടെങ്കിലും ഭർത്താവിനെയും അല്ലെങ്കിൽ അമ്മായിച്ചനെയും അല്ലെങ്കിൽ ഒരുപാട് പേടിയോടെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഈ ക്യാരക്ടർ ഈ പേടിയിൽ നിന്നുകൊണ്ട് അവർ ഒരു സ്വന്തം ഒരു ഡിസിഷൻ എടുക്കുന്നു. അതൊരു സീക്രട്ട് ആയിട്ടാണ് അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ നിഗൂഢത നിറഞ്ഞൊരു ക്യാരക്ടറാണ്. പക്ഷേ നിവൃത്തി കേടുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളെ ഫോളോ ചെയ്യേണ്ടത് അന്നത്തെ ജനറേഷനിലുള്ള സ്ത്രീകളുടെ എല്ലാവരുടെയും അങ്ങനെയായിരുന്നു കാര്യം. സെലക്റ്റീവ് ആവുന്നത് കൊണ്ടാണോ ഈ കുമാരിയിലെ റോളിനെ പറ്റി? എനിക്കൊരു കോവിഡിന് മുന്നേ ലൈക്ക് എൻ്റെ കമ്പനിയിൽ ഇറങ്ങി ഓൾമോസ്റ്റ് ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് കോവിഡ് വന്നിട്ട് തിയേറ്റേഴ്സ് ഒക്കെ അടച്ചത്. അപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു അന്ന് കമ്മിറ്റ് ചെയ്ത ഒരു 2-3 സിനിമകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കോവിഡിന് വന്ന ഒരു ബ്രേക്ക് എന്തായാലും ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ സെലക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. വരുന്നതിൽ വെച്ച് നല്ല ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുമാരി അപ്പോ കുമാരിൻ്റെത് വന്നത് എനിക്ക് വന്ന സമയത്ത് തന്നെ ഇതിന്റെ മോഷൻ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങി അതിനൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം കുമാരി എന്നുള്ള ആ ഒരു കഥ എന്നിട്ട് എത്തുമ്പോഴത്തേക്ക് ഓൾറെഡി എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓൾറെഡി ആ ഒരു പ്രോജക്റ്റിനെ പറ്റി എനിക്ക് അറിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഈ മെത്ത് ബേസ്ഡ് സിനിമയാണ്, ഇപ്പോൾ കുറെ കാലം ഇറങ്ങാത്തൊരു സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ജനറേഷൻസ് മുന്നേ നടന്നൊരു ക്യാരക്ടറാണ്, ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നങ്കക്കുട്ടി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ആ ഒരു രണ്ട് ജനറേഷൻസാണ് കാണിക്കുന്നത്. അതിൽ ഒരു ജനറേഷനിലെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ശിർജിത്താണ് എൻ്റെ പേരായിട്ടുള്ളത്. ക്യാരക്ടറിനെ പറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് തകവി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഭയങ്കര ഭംഗിയുള്ള ഒരു ഷോട്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഷോട്ടിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ. അത് പറയാനായിരുന്നു.